പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മലയാളത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വലിയൊരു പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കഥകളിയെക്കുറിച്ചും കേരളത്തിലെ കലകളെക്കുറിച്ചും എല്ലാം ഒരുപാട് മനസ്സിലാക്കി ക്ലാസ്സുകൾ മൂന്ന് നാല് മൂന്ന് നാല് ക്ലാസ്സുകൾ കൊണ്ടാണ് അത് പൂർത്തിയാക്കിയത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ് ഏഴാമത്തെ യൂണിറ്റായ മോഹിതം ാണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മോഹിതം എന്നാൽ എന്താണ് അർത്ഥം മോഹിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം മോഹിതം എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം മോഹിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മ ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്നതും എന്താണ് നമ്മുടെ കേരളം നമ്മൾ ആ മസിക്കുന്ന ഈ ലോകം എന്തെല്ലാം വിസ്മയങ്ങൾ നിറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കേരളം എന്ന് പറഞ്ഞ കേരളത്തെക്കുറിച്ച് പഠിച്ചപ്പോഴും പറഞ്ഞു കേരളം കലകളാൽ സമ്പുഷ്ടമാണ് അതിമനോഹരമായ മന എന്താ രമണീയ രമണീയത നിറഞ്ഞ ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നു ഇനി കേരളമല്ല ഈ ലോകം തന്നെ പിറന്നു വീഴുന്ന ഓരോ പോലും അത്ഭുതങ്ങളും പിന്നെ എന്താണ് വിസ്മയങ്ങളും തീർക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഈ ലോകം ഈ ലോകത്തിലെ ഇങ്ങേ അറ്റത്ത് നിന്നുള്ള ചെറിയ ഒരു ജീവി മുതൽ എന്തും നമുക്ക് അത്ഭുതം ഉളവാക്കുന്ന ഓരോ സംഭവങ്ങൾ മാത്രം ആണ് നോക്കൂ നിങ്ങൾ പിറന്നു വീണ അന്ന് മുതൽ ലോകത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടു തുടങ്ങിയ നാൾ മുതൽ തിരിച്ചറിഞ്ഞ് തിരിച്ചറിവ് എന്ന് പറഞ്ഞ് കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു കാലം മുതൽ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വിസ്മയങ്ങൾ മാത്രമല്ലേ തന്നിട്ടുള്ളൂ നേരത്തെ നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ടാണോ വന്നത് അല്ല നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് വിസ്മയങ്ങൾ നിറയ്ക്കുന്ന ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ് നമ്മുടെ ഈ ലോകം അല്ലേ നാം വസിക്കുന്ന ലോകം എന്തെന്തു വിസ്മയങ്ങൾ നിറഞ്ഞതാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ പുൽക്കൊടികളിൽ പുഞ്ചിരിക്കുന്ന മഞ്ഞുതുള്ളികളും തുള്ളികളും വിടർത്തി വിടർത്തി പറക്കുന്ന പക്ഷികളും ചുറ്റുപാടിനെ സുഗന്ധപൂരിതമാക്കുന്ന പൂരിതമാക്കുന്ന പൂരിതമാക്കി അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളും പൂക്കളിൽ തേൻ കുടിക്കാനെത്തുന്ന പൂമ്പാറ്റകളും മഴയും മഞ്ഞും നിലാവും എല്ലാം നമ്മളിൽ എന്ത് വിസ്മയം നടത്തുകയാണ് കുട്ടിക്കാലത്തിൻ്റെ സഹജമായ കൗതുകങ്ങൾ കൊണ്ട് എത്രയോ എത്രയോ ചോദ്യങ്ങളിലൂടെ ഈ അത്ഭുതങ്ങളുടെ ചുരുളഴിക്കാൻ നാം ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റും കാണുന്ന ഓരോന്നും കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരോട് അതെല്ലാം സംശയങ്ങളായി ചോദിക്കാറില്ലേ നിങ്ങൾക്കെല്ലാം സംശയങ്ങളാണ് നിങ്ങൾ ആ സംശയങ്ങൾ ആ കൗതുകങ്ങൾ ഒക്കെ തന്നെ അതിനൊരു ഉത്തരം കിട്ടാൻ നിങ്ങൾ മുതിർന്നവരോട് ചോദിക്കാറുണ്ട് സത്യമല്ലേ ചോ അങ്ങനെ ചോദിക്കാറില്ലേ എന്നിട്ടും വായിച്ചാലും വായിച്ചാലും തീരാത്ത ഒരു വിസ്മയ പുസ്തകമായി പ്രകൃതിയും പ്രപഞ്ചവും നമുക്ക് ചുറ്റും നിൽക്കുകയാണ് കരയിലും കടലിലും ആകാശത്തിലും നമ്മെ മോഹിപ്പിക്കുന്ന വിസ്മയങ്ങളിലേക്ക് കണ്ണും കാതും മനസ്സും തുറക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമല്ലേ ഇനിയും നിങ്ങൾ കാണാനിരിക്കുന്ന പലതും ഉണ്ട് അതെല്ലാം നിങ്ങളിൽ വിസ്മയം തീർക്കുകയാണ് നിങ്ങൾക്കതെല്ലാം സംശയങ്ങളാണ് വളർന്നു വന്ന ഇത്രയും കാലം വരെയും നിങ്ങൾക്കുണ്ടായ സംശയങ്ങൾ ഇനിയും സംശയങ്ങളായി തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുവരെയുള്ള സംശയങ്ങൾ തീർന്നുവെങ്കിൽ ഇനിയും ഇനിയും നിങ്ങൾ കാണാത്ത കേൾക്കാത്ത നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് ചുറ്റും ഇല്ല ഉണ്ട് അതെല്ലാം തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അല്ലേ ഉണ്ട് തീർച്ചയായും ഉണ്ട് അല്ലേ അപ്പോൾ ഈ മോഹിതം എന്ന ഈ യൂണിറ്റ് ഈ യൂണിറ്റിൽ കൂടുതൽ പറയുന്നതും ഇതുപോലെയുള്ള വിസ്മയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഓർത്തു വെക്കുക ഇത് ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും ഇതുപോലെയുള്ള വിസ്മയങ്ങൾ ഈ അത്ഭുതങ്ങൾ ഈ സംശയങ്ങൾ ഈ കൗതുകങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അമ്പിളിയും അമ്പിളി എന്ന് പറഞ്ഞാൽ ആരാ ചന്ദ്രൻ ചന്ദ്രനും നിലാവും ഒക്കെ ഈ കുട്ടികളായി നിങ്ങൾക്ക് ഏറെ കൗതുകം ജനിപ്പിക്കുന്ന ആകാശ ആകാശത്തിലെ വിസ്മയങ്ങളാണ് അതിൽ കാണുന്ന ഓരോ നക്ഷത്രങ്ങളും നിലാവും ചന്ദ്രനും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ കൊട്ടുകു കൊച്ചുകുട്ടികളായ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കാറുണ്ട് ഒരു ആ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം അത് അനങ്ങുന്നതിനുള്ള വ്യത്യാസം നിങ്ങളാണ് എപ്പോഴും കണ്ടുപിടിക്കാറുള്ളത് വലിയ ആൾക്കാരേക്കാൾ കുട്ടികളാണ് ആകാശത്തേക്ക് ശ്രദ്ധിക്കുന്നതും അവിടുത്തെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതും അല്ലേ അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് തുടങ്ങുന്നതൊരു പ്രവേശക കവിതയാണ് ഈ പ്രവേശക കവിത ഏതാണെന്നറിയാമോ കവിയും ഗാനരചയിതാവുമായിരുന്ന പി ഭാസ്കരൻ രചിച്ച ഒരു സിനിമാ ഗാനത്തിലെ ആദ്യ വരികളാണ് ഇവിടെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് ആ സിനിമ ഏതാണെന്നറിയാമോ രാജൻ എന്ന പൗരൻ രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിലെ കുറച്ച് വരികൾ ആദ്യത്തെ നാല് വരികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാരാണ് എഴുതിയത് പി ഭാസ്കരൻ ആരായിരുന്നു പി ഭാസ്കരൻ കവിയും ഗാനരചയിതാവും ആയിരുന്നു പി ഭാസ്കരൻ ആ വരികളൊന്ന് വായിക്കട്ടെ നിങ്ങൾ കേട്ടു കാണാം ഈ സിനിമാ ഗാനം നാഴിയൂരി പാലുകൊണ്ട് കല്യാണം നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പുന്നോണം കേട്ടു കാണാം നിങ്ങളിപ്പോൾ പുതിയ പുതിയ ഗാനങ്ങളും പുതിയ പുതിയ എന്താ നമ്മുടെ എന്താ ഇപ്പോഴത്തെ രീതിയിലുള്ള കുറേ അടിപൊളി പാട്ടുകൾ അട്ടിച്ചു പൊള്ളിക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കുന്നവർക്കാണ് കൊണ്ട് പഴയ ഗാനങ്ങളൊന്നും ചിലപ്പം കേട്ട് കാണാൻ ഇടവില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാവും അവർ കേട്ട് കാണും അവരോടൊന്ന് പറയണം ഈ പാട്ടൊന്നു വെച്ച് തരാൻ രരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിലെ ഒരു നാലുപരി ഗാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രവേശ കവിതയായിട്ട് തന്നിരിക്കുന്നത് ഇതിനകത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ ഈ നാഴിയൂരി പാൽ കൊണ്ട് നാടാകെ കല്യാണം എന്ന് പറഞ്ഞിവിടെ കല്യാണം വല്ലതും നടക്കുന്നുണ്ടോ ഇല്ല നാഴിയൂരി പാല് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രൻ ചന്ദ്രൻ്റെ നിലാവിനെയാണ് നിലാവ് പാല് പോലെ വെളുത്തതാണ് നിലാവ് പരക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ടാകും അപ്പോൾ ആ നിലാവിനെയാണ് നാഴിയൂരി പാൽ കൊണ്ട് എന്ന് പറയുന്നത് നഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം നിലാവ് വീശുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ലല്ലോ നാട് മുഴുവൻ വീശുന്നുണ്ട് നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം ഇവിടെ തുമ്പ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയാണ് തുമ്പച്ചെടികളായിട്ട് തുമ്പപ്പൂ കണ്ടിട്ടില്ലേ അതുപോലെ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ തുമ്പപ്പൂക്കൾ പോലെ കാണുന്നു തുമ്പച്ചെടിയെ തുമ്പൂച്ചെടിയെയാണ് ഈ നക്ഷത്രങ്ങളെയാണ് തുമ്പച്ചെടികളോട് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത് നിലാവുപൊഴിക്കുന്ന ചന്ദ്രനും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ചേർന്ന ആകാശത്തിൻ്റെ വിവരണമാണ് ഈ നാല് വരികളിൽ കാണുന്നത് ഈ കവിതയുമായി ബന്ധപ്പെട്ട് ഈ വരി പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും വരികളുണ്ട് മഞ്ഞിൻ്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലെ സുറുമയാൽ കണ്ണെഴുതി താരകൾ നീളെ തൻ വീട്ടിൽ പടിഞ്ഞാറ് ചെന്തെങ്ങിൻ കുലവെട്ടി കല്യാണ വീട്ടിലാരോ ഒരു മുല്ലപ്പന്തൽ കെട്ടിത് ഇതിൻ്റെ തുടർന്നുള്ള വരികളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരണം കാരണം വിശദീകരിക്കേണ്ട കാര്യങ്ങൾ ഇനി വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റും എന്തെല്ലാം വിസ്മയങ്ങളുണ്ട് ഒരെണ്ണം പറഞ്ഞു ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്തിലെ രാ സന്ധ്യ രാത്രി നോക്കുമ്പോൾ ചന്ദ്രൻ്റെ നിലാവ് അത് നാഴിയൂരി പാലുകൊണ്ട് നാടായ കല്യാണം അതായത് ആ കല്യാണം ആ നാട് മുഴുവൻ വെളിച്ചം വിതറുന്ന നിലാവിനെക്കുറിച്ചും പിന്നെ അവിടെ കാണപ്പെടുന്ന തുമ്പച്ചു പൂവിനോട് ഉപമിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത് ഇതുപോലെ എത്രയെത്രയോ ഇത്രയോ വിസ്മയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ഇതുപോലുള്ള വിസ്മയങ്ങൾ ഈ നമ്മുടെ ചുറ്റും കാണുന്ന ഇതുപോലെയുള്ള വിസ്മയങ്ങൾ നിങ്ങളെ ആകർഷിച്ച മറ്റെന്തെങ്കിലും വിസ്മയങ്ങളുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അത് ഇവിടെ കുറിക്കാം ഇവിടെ ഒരു പ്രവർത്തനമായിട്ട് തന്നിട്ടുണ്ട് മാനത്തും താഴത്തും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എന്തെല്ലാം കാഴ്ചകളാണുള്ളത് ഇത് നിങ്ങളെ വിസ്മയിപ്പിച്ച ഏതെങ്കിലും ഒരു കാഴ്ചയെക്കുറിച്ച് ഒരു ചെറു വിവരണം നാലോ അഞ്ചോ വരികളിൽ ഉൾക്കൊള്ളുന്ന ഒരു ചെറു വിവരണം തയ്യാറാക്കുക ഈ പ്രപഞ്ചത്തിൽ ആകാശത്ത് തന്നെ കാണണമൊന്നുമില്ല മാനത്തോ താഴത്തോ എവിടെയെങ്കിലും നിങ്ങളെ വിസ്മയിപ്പിച്ച എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ഒരു ചെറു വന ഒരു മൂന്നോ നാലോ വരിയായാലും മതി ഒരു ലഘു വിവരണം തയ്യാറാക്കി നിങ്ങൾ ഗ്രൂപ്പിൽ ഇടുക പ്രവേശന കവിതയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചുറ്റും വിസ്മയങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്തത്ര കൗതുകങ്ങളും വിസ്മയങ്ങളും ഉണ്ട് എങ്കിൽ ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന അതായത് നമ്മളെ ഒരുപാട് ആകർഷിച്ച അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ച ചില എന്താണ് ചില സംഭവങ്ങൾ ഉണ്ട് അങ്ങനെ ഒരു കവിതയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് നിലാവിനോട് എന്ന കവിതയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആകാശ വിസ്മയങ്ങളെക്കുറിച്ചാണ് അതിനകത്തും പറയുന്നത് നമുക്ക് ചുറ്റും നിറഞ്ഞ മറ്റൊരു വിസ്മയത്തെക്കുറിച്ച് കവി എന്താണ് ഒരു കവിതയിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് കവിതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിലാവിനോട് എന്ന കവിത അമ്പിളിയും നിലാവും കുട്ടികൾക്ക് ഏറെ കൗതുകം അത്ഭുതം ഒക്കെ സൃഷ്ടിക്കുന്ന ജനിപ്പിക്കുന്ന ആകാശ വിസ്മയങ്ങളാണ് കുട്ടിക്കാലത്ത് മാനത്ത് വിരൽ ചൂണ്ടി അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കാത്ത ഒരമ്മയും ഉണ്ടാകില്ല ആഹാരം കഴിക്കാതിരിക്കും നിങ്ങൾ എന്തെങ്കിലും ആഹാരം തന്നു കഴിഞ്ഞാൽ കഴിക്കാൻ കൂട്ടാക്കില്ല അപ്പം എന്തു ചെയ്യും ദേ അമ്പിളിമാമിനെ കണ്ടോ രാത്രിയൊക്കെ പുറത്തിറ രാത്രി പുറത്തു നിന്ന് ഭക്ഷണം കൊടുത്തുവിടാമെന്നാണ് മുതിർന്നവർ പറയുന്നത് പക്ഷേ അമ്മമാരെന്തെയ്യും മക്കൾ കഴിക്കാൻ വേണ്ടി അതെ നോക്കാം അമ്പിളിമാവിനെ കണ്ടോ അമ്പിളിമാവിനെ പിടിച്ചു തരാം എന്ന് പറഞ്ഞായിരിക്കും നിങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുക അതുപോലെ തന്നെ കവികൾക്കും ഏറെ പ്രിയങ്കരമാണ് അമ്പിളി കാരണം അവരുടെ കവിതകളിലെ മിക്കവാറും പശ്ചാത്തലം എന്താണ് അമ്പിളിയെ അല്ലെങ്കിൽ ചന്ദ്രനെ മുൻനിർത്തി ആയിരിക്കും എത്രയോ അമ്പിളി കവിതകൾ നാം ചൊല്ലി കേട്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് നിലാവിനെ വിളിച്ച് കൗതുക കണ്ണുകളുമായി നിൽക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വരാൻ പറയുകയാണ് നിലാവിനോട് എന്ന കവിതയിൽ കവി ചെയ്യുന്നത് നിലാവിനെ കണ്ട് അത്ഭുതം കൂറി നിൽക്കുന്ന ഒരു കുഞ്ഞിനോട് എന്താണ് കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ നിലാവിനെ വിളിക്കുന്ന ഒരു കവിതയാണ് ഇനി നാം പഠിക്കാൻ പോകുന്ന നിലാവിനോട് എന്ന കവിത അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയാണ് നിലാവിനോട് ഈ നിലാവിനോട് എന്ന കവിതയിൽ നിലാവിനെ കണ്ട അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരാൻ നിലാവിനെ കവി നിർദ്ദേശിക്കുകയാണ് ആരാണ് കവി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരാണ് പണ്ഡിറ്റ് കെ പി കർപ്പൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കുമാരനാശിനും വള്ളത്തോളും ഒക്കെ കേട്ടയാൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്നാ കേട്ടോളൂ പ്രമുഖ മലയാള കവിയും നാടകകൃത്തും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു പണ്ഡിറ്റ് കെ പി കർപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ചേരാനല്ലൂരിൽ ജനിച്ചു യഥാർത്ഥ പേര് കണ്ടെത്തിപ്പറമ്പിൽ പാപ്പുക്കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിലെ ജാതി വ്യവസ്ഥിതിയോടുള്ള കലഹങ്ങളുടെ ചരിത്രം കൂടിയാണ് കേരളവർമ്മ വലിയ കോയ് തമ്പുരൻ വിദ്വാൻ ബഹുമതിയും കൊച്ചി മഹാരാജാവ് കവിതിലക ബിരുദവും സാഹിത്യ നിപുണൻ പദവിയും നൽകി ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ധ്രുവചരിത്രം സൗദാമിനി പഞ്ചവടി ശാകുന്തളം സംഗീത നാടകം ബാലാകലേശം ഉദ്യാനവിരുന്ന് പരിണയം ജാതിക്കുമ്മി ഭാഷാനാടകം ലങ്കാമർദ്ദനം നൈഷകം എന്ന നാടകം ചിത്രലേഖ മുതലായവ ആണ് ഇതിൽ അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പമാണ് എന്ത് ജാതി കുമ്മി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം അന്തരിച്ചു ശ്രീ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ബാലോദ്യാനം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് എൻ്റെ നിലാവിനോട് എന്ന കവിത പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ബാലോദ്യാനം എന്ന കൃതിയിലെ ഏതാനും വരികളാണ് നിലാവിനോട് എന്ന ഈ കവിതയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ പാട്ട് അല്ലെങ്കിൽ ആ കവിത ഒന്ന് വായിച്ചാലോ വായിക്കട്ടെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നും പറയുന്ന പോലെ വായിക്കുമ്പോൾ പുസ്തകം തുറന്നു വച്ച് വിരൽ ഓരോ വരികളിലൂടെയും ഇങ്ങനെ കടന്നു പോവുക നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വായിക്കാൻ ഒരു പ്രചോദനം കിട്ടാനാണ് ടീച്ചറിന് ഒരു പ്രാവശ്യമേ വായിക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ക്ലാസ് ഒരുപാട് ശ്രദ്ധിച്ച് കേൾക്കുക നിലാവിനോട് ഓടിവാ ഓടിവാപൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വീ പി കൈ നീട്ടിക്കുതുകത്തോടെ കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നേ അമ്പിളി തേർവിട്ടിറങ്ങി വാനീ അക്കൊണ്ടല്ല മേലേറി വാനീ ഓടിവാ ഓടിവാ പൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാനീ പാരതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നതുണ്ട് പൂപ്പന്തലേറി കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് വിണ്ണിൽ പിന്നിൽ നിന്നമ്പിളിക്കൊച്ചമാമൻ കണ്ണാടിയൊന്നു കൊടുത്തയക്കും തുമ്പൂ കണ്ടിട്ട് തുല്ലു ചൊല്ലും തൂവാലയിങ്ങൂ കൊടുത്തയക്കും ഓടിവാ ഓടിവാപൂനിലാവേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ കവിത കേട്ടല്ലോ ഇനിയും ഇനിയും ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ക്ലാസ് നീണ്ടുപോകും അതുകൊണ്ട് തൽക്കാലം ഒരു പ്രാവശ്യം മാത്രമേ വായിക്കുന്നുള്ളൂ കവിത നമുക്ക് വിശദീകരിച്ച് പഠിക്കാം വിശദീകരിച്ച് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമാക്കി തരാം ലാവ് പൊഴിക്കുന്ന പൂനിലാവിനോട് കുട്ടി പറയുകയാണ് എന്താണ് ഓടി താഴേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ് നീ ഓടിവാ ഓടിവാ എന്ന് പറയുകയാണ് ആ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വരാൻ പറയുകയാണ് കുഞ്ഞിങ്ങനെ എന്താണ് നിലാവ് കണ്ട അത്ഭുതത്തോടെ നിൽക്കുകയാണ് കവി പറയുക എന്തിനാ നീ മുന്നിലാവേ ഇങ്ങനെ കുഞ്ഞിനെ വിഷമിപ്പിക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വാ പിഞ്ചുകൈ നീട്ടി കതുകത്തോടെ കതുകം എന്ന് പറഞ്ഞാൽ എന്താ കൗതുകം താല്പര്യത്തോടെ കൊഞ്ചി വിളിക്കുന്ന കൊഞ്ചുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ തന്നെ കൊഞ്ചാറല്ലേ ഓമനത്തം തോന്നുമാറ് അമ്മയോടൊക്കെ ഇങ്ങനെ അമ്മയോടച്ഛനോടൊക്കെ കൊഞ്ചി പറയാറില്ലേ എങ്ങനെയാണ് കൊഞ്ചി പറയും പൈതൽ കുട്ടി വിളിക്കുകയാണ് വിളിക്കുന്ന കണ്ടില്ലേ നീ താഴേക്കിറങ്ങി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കുഞ്ഞു കൈ നീട്ടുകയാണ് കുഞ്ഞിൻ്റെ കൈകളിലേക്ക് ചെല്ലാൻ കവി പറയുകയാണ് അമ്പിളി തേർവിട്ട് വാ നീ അക്കൊണ്ട ലാനമേലേറി വീ അക്ക ചന്ദ്രൻ്റെ കൈകളിൽ നിന്നൊക്കെ ഇറങ്ങി മേഘത്തിൻ്റെ മേൽ മേഘമെന്ന ആലിൻ്റെ മേൽ കയറി നീ തിരിയെ വരാൻ പറയുകയാണ് അങ്ങനെ ഓടിവാ ഓടിവാ പൂന്നിലാമേ ഓമനക്കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വാ എന്ന് പറയുന്നത് ഇനി ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ വാ നീ പാരതിൽ വന്നു കളിക്കുന്നേരം പാലും പഴവും തരുന്നതുണ്ട് പാർ ഭൂമി ഈ ലോകം ലോകത്തിലേക്ക് വരുമ്പോൾ നിനക്ക് എന്തൊക്കെ തരും പാലും തരവും പാലും തരും പഴവും തരും പൂപ്പന്തൽറി കളിക്കുന്നേരം പൂന്തേനും പൂവും തരുന്നതുണ്ട് ഉദ്യാനത്തിൽ വന്ന് കളിക്കുമ്പോൾ അവൻ പൂന്തേനും ഒക്കെ തരുന്നുണ്ട് വിണ്ണിൽ നിന്ന് അമ്പിളി കൊച്ചമാമൻ കണ്ണാടി ഒന്ന് കൊടുത്തയക്കും തുമ്പ പൂ കണ്ടിട്ട് തുല്ലു ചൊല്ലും തുല്ലു നമ്മൾ പറയത്തില്ല സുല്ലിടുക എന്ന് പറയത്തില്ലേ കളിയിൽ തടസ്സം പറയുക അതാണ് സുല്ലിടുന്ന പറയുന്നത് തുല്ലിട് തുല്ലു ചൊല്ലും തൂവാല ഇങ്ങ് കൊടുത്തേക്കും ഓടിവാ ഓടിവാ പൂനിലാവേ മനോഹരമായ നിലാവേ നീ താഴേക്കിറങ്ങി ഒരു ഓമന കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വരും അതായത് കൗതുകം പൂണ്ട കണ്ണും മനസ്സുമായി മാനത്തേക്ക് നോക്കി നിൽക്കുന്ന കുട്ടിയുടെ ചാരത്തേക്ക് അമ്പിളിമാമൻ്റെ പൂനിലാവിനെ കവി വിളിക്കുകയാണ് കവി അമ്പിളിമാമൻ്റെ പ്രകാശമായ ആ പൂനിലാവിനെ കുട്ടിയുടെ അടുത്തേക്ക് കവി വിളിക്കുകയാണ് പിഞ്ചുകൈ നീട്ടി കുഞ്ഞ് കൗതുകത്തോടെ നിലാവിനെ സ്വാഗതം ചെയ്യുന്നു അത്ഭുതത്തോടെ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു അമ്പിളിത്തേരിൽ നിന്ന് ഇറങ്ങി വാ എന്നും മേഘമാകുന്ന ആനപ്പുറത്ത് കയറി വാ എന്നും പറയുന്നു ഭൂമിയിലേക്ക് ഇറങ്ങി കളിക്കുകയാണെങ്കിൽ പാലും പഴവും പൂന്തേനും പൂവും ഒക്കെ തരാമെന്ന് നിലാവിനോട് പറയുന്നു ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ് താഴേക്ക് വരാൻ വിണ്ണിൽ നിന്ന് അമ്പിളി കൊച്ചമ്മാവൻ തുമ്പപ്പൂവിനേക്കാൾ വെണ്മയുള്ള നിലാവാകുന്ന തൂവാല തൂവാല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വരത്തിലേക്ക് കച്ചിപ്പോൾ തൂവാല കൊടുത്തേക്കും പൂനിലാവേ നീ ഓടി വാ ഓമന കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വാ എന്നാണ് കവി സ്നേഹപൂർവ്വം പറയുന്നത് താഴേക്ക് ഇറങ്ങി വന്നാൽ ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ പൂ പഴം തരാം പാല് തരാം പൂന്തേൻ തരാം തേൻ തരാം എല്ലാം പൂതരാം എല്ലാം പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നീ താഴേക്ക് ഒന്ന് ഇറങ്ങി വാ എന്നാണ് കവി നിലാവിനോട് പറയുന്നത് ആർക്ക് വേണ്ടി കുഞ്ഞിനു വേണ്ടി എന്തുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞിൻ്റെ നിലാവിനോടുള്ള താല്പര്യവും ശ്രദ്ധയും കൗതുകവും ഒക്കെ കണ്ടിട്ട് കവി നിലാവിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ കുഞ്ഞിന് വേണ്ടി ഈ പിഞ്ചു കുഞ്ഞിന് വേണ്ടി നീ താഴേക്ക് ഇറങ്ങി വാ എന്നാണ് പറയുന്നത് വളരെ മനോഹരമായൊരു കവിതയല്ലേ ഇത് അല്ലേ വളരെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം കവി അറിഞ്ഞ് മനസ്സിലാക്കി നിലാവിനോട് പറയുന്ന ഒരു കവിതയാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹമില്ലേ നിലാവ് കണ്ടുകഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങി വരാനൊക്കെ പറയാൻ ആഗ്രഹമില്ലേ അതൊക്കെ കവി എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെയാണ് കവി ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത് കവിത നന്നായി മനസ്സിലായി കവിതയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വളരെ വലിയ വലിയ വാക്കുകളൊന്നുമില്ല അറിഞ്ഞുകൂടാത്ത വാക്കുകളൊന്നും തന്നെ ഇല്ല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ പ്രവേശന കവിതയിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളുടെ ചുറ്റും കാണുന്ന വിസ്മയങ്ങൾ മാനത്തോ താഴത്തോ കാണുന്ന വിസ്മയങ്ങൾ നിങ്ങളെ ആകർഷിച്ചതിനെക്കുറിച്ച് വളരെ ചെറിയ ഒരു വിവരണം തയ്യാറാക്കാൻ മൂന്നോ നാലോ വരികളിലുള്ള ഒരു വിവരണം തയ്യാറാക്കാൻ പിന്നെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരാണ് എന്നെഴുതുക ഇതിനകത്ത് തരുന്ന കുറച്ച് അർത്ഥങ്ങളും എന്താ പര്യായങ്ങളും ഒക്കെ ഉണ്ട് അതെഴുതുക അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിലെ കണ്ടെത്താം എന്ന മൂന്ന് പ്രവർത്തനവും എഴുതുക ആരുടെ മുന്നിലേക്ക് വരാനാണ് നിലാവിനോട് കവി ആവശ്യപ്പെടുന്നത് പൈതൽ എപ്രകാരമാണ് നിലാവിനെ വിളിക്കുന്നത് പാലിലേക്ക് കളിക്കാൻ വന്ന നിലാവിന് എന്തെല്ലാം നൽകാമെന്നാണ് കുഞ്ഞു പറയുന്നത് വളരെ ചെറിയ മൂന്ന് ചോദ്യം വളരെ ചെറുത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന മൂന്ന് ചോദ്യങ്ങൾ അത്രയും മാത്രം നിങ്ങൾ ഈ ക്ലാസ്സിൽ ചെയ്താൽ മതിയാവും ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ മോഹിതം എന്ന ഈ യൂണിറ്റ് വളരെ രസകരമാണല്ലോ വളരെ മോഹിപ്പിക്കുന്നത് തന്നെയല്ലേ നിങ്ങളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ പുസ്തകത്തിലും പറഞ്ഞത് അല്ലേ അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക നന്നായി മനസ്സിലാക്കുക കവിത ഒരുപാട് ഒരുപാട് കഴിയുന്നത്ര തവണ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുക പറഞ്ഞിരിക്കുന്ന നോട്ട്സ് എല്ലാം എഴുതുക ഇടുക്കരായിട്ട് പേരിടുന്നവർ ഗ്രൂപ്പിൽ നോട്ട്സ് ഇടുക അല്ലാത്തവരുടെ കയ്യിലും കാണണം കാരണം ഏത് നിമിഷവും സ്കൂളിലേക്ക് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ നോട്ട് ചെക്ക് ചെയ്യാം പേരൻസ് കൊണ്ടുവരണം എന്ന് മാത്രം അതുകൊണ്ട് ചെയ്യണേ ഒരു ഉപേക്ഷയും വിചാരിക്കരുത്